തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളിൽ പലരും പിന്നീട് മന്ത്രിമാരായി മാറിയവരാണ്. MGR മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, ജയലളിതയും കരുണാനിധിയുമെല്ലാം അത്തരത്തിൽ വന്നവർ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുമായി വിജയ് ആരാധകരെ മുഴുവൻ രാഷ്ട്രീയത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്നും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും അധികാരത്തിലേക്ക് എത്തുമെന്നും വിജയ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ജോസഫ് വിജയ് എന്ന വിജയ് വെള്ളിത്തിരയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താനൊരു പുതിയ താരമായി തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്റെ ആശയപരമായുള്ള എതിർപ്പ് BJPയോടും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് DMKയോടുമാണ് എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK മത്സരിച്ചത് 188 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചത് 25 സീറ്റിലുമാണ്. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2021 കോൺഗ്രസ് ഏകദേശം 40 സീറ്റുകൾ കുറച്ചാണ് മത്സരിച്ചത്. 2011 65 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. അന്ന് DMK കോൺഗ്രസ് സഖ്യം പരാജിതരായിരുന്നു. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനമൊന്നും നൽകിയിട്ടില്ല. ഇപ്പോഴും കേവല ഭൂരിപക്ഷമുള്ള DMK ഒറ്റയ്ക്കാണ് ഭരണം നടത്തുന്നത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എല്ലാം DMKയിൽ നിന്നുള്ളവർ തന്നെയാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി. നിലവിൽ കോൺഗ്രസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം സ്റ്റാലിൻ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതായത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി പ്രാദേശിക രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുള്ള മേഖലയാണ് തമിഴ്നാട്. അവിടെ കോൺഗ്രസിന് കൂടുതൽ സ്ഥാനം നൽകേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. DMKയുടെ അധികാര തുടർച്ചയെ തകർക്കാൻ തമിഴക വെട്രി കഴകത്തിന് കഴിയുമോ എന്ന വലിയ ചോദ്യം അണികൾക്കിടയിൽ വന്നുകഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സഖ്യകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ DMK തീരുമാനിച്ചിരിക്കുന്നത്. 25 സീറ്റുകൾ മത്സരിക്കാനുള്ള കോൺഗ്രസിന്റെ ആവശ്യത്തിൽ നിന്നും 40 ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. എന്നാൽ ഇടതു പാർട്ടികൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാന സഖ്യകക്ഷിയായ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്താൻ സ്റ്റാലിൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.